ആദിത്യൻ ജയനും തമ്മിലുള്ള വിവാഹ ജീവിതത്തിന്റെ പൊരുത്തക്കേടുകൾ മീഡിയയിലൂടെ പുറത്തു വന്നതിന് ശേഷം അമ്പിളി ദേവിയുടെ ജ്യേഷ്ഠ സഹോദരനായ വിദ്യാസാഗറിന്റെ പേര് ചേർത്ത് അമ്പിളി ദേവിയെ മോശപ്പെടുത്തിക്കൊണ്ട് ആദിത്യൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിദ്യാസാഗറിന്റെ ഭാര്യ. വിദ്യാസാഗർ എന്ന വ്യക്തി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഈ കുടുംബവുമായി രക്തബന്ധമുള്ള ആളാണ്. വിവാഹത്തിന് ശേഷം നല്ല രീതിയിൽ പോയിരുന്ന കുടുംബമാണ്. എന്നാൽ ആദിത്യനെതിരെ ഒരു പരാതി ഞാനും എൻ്റെ ഭർത്താവും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. മുൻപ് ആദിത്യൻ അമ്പിളിയുടെ മകൻ അപ്പുവിൻ്റെ രണ്ട് ഫോട്ടോകൾ സ്റ്റാറ്റസായി ഇട്ടിരുന്നു. ഈ ഫോട്ടോ എടുത്ത് വിദ്യാസാഗർ ലോവലിന് അയച്ചു കൊടുക്കുകയും ലോവൽ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിനെതിരെ ആദിത്യൻ ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളില്ലെന്ന് വിദ്യാസാഗറിന്റെ ഭാര്യയും അമ്പിളിയുടെ ജ്യേഷ്ഠത്തിയുമായ സഹോദരി പറയുന്നു. ഈ കുടുംബവുമായി സഹകരിക്കരുതെന്നും തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടരുതെന്നും ആദിത്യൻ നേരത്തെ തങ്ങളെ വിലക്കിയതായും വിദ്യാസാഗറിന്റെ ഭാര്യ പറയുന്നു. അതിനാൽ കുടുംബത്തിലെ ഒരു ചടങ്ങുകൾക്കും വിദ്യാസാഗർ പങ്കെടുത്തിരുന്നില്ല. ഇവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളെല്ലാം ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോയത്. തൻ്റെ ഭർത്താവെന്നതിലുപരി ഈ കുടുംബവുമായി രക്തബന്ധമുള്ള ആളാണ് വിദ്യാസാഗർ. അമ്പിളിയെ സ്വന്തം അനിയത്തിയുടെ സ്ഥാനത്ത് മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. ജയന്റെ പേരിൽ കേസ് കൊടുത്തതിനു ശേഷം വ്യക്തിപരമായി വിദ്യാസാഗറിനോട് ജയന് നല്ല വൈരാഗ്യമുണ്ട്. എവിടെയൊരു അവസരം കിട്ടിയാലും വിദ്യാസാഗറിനെ വ്യക്തിഹത്യ ചെയ്യാനാണ് ജയൻ ശ്രമിച്ചിട്ടുള്ളത്. 19 വർഷമായി തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടും ഇതുവരെയും നല്ല രീതിയിലാണ് ജീവിച്ചു പോയതെന്നും വിദ്യാസാഗറിന്റെ ഭാര്യ പറയുന്നു. ഇവരുടെ വിവാഹശേഷം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടരുതെന്ന് ആദിത്യൻ പറഞ്ഞതിനു ശേഷം മാത്രമാണ് ഈ കുടുംബവുമായി ഒരു അകൽച്ച പാലിച്ചത്. എന്നാൽ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാതിരിക്കാൻ കഴിയില്ലെന്നും കാരണം അമ്പിളിയും ജയനും മാത്രമല്ല തൻ്റെ അച്ഛനും അമ്മയും ഈ കുടുംബത്തിലുണ്ടെന്നും പ്രശ്നങ്ങൾ വന്നാൽ ഇടപെടാതിരിക്കാൻ കഴിയില്ലെന്നുമാണ് അമ്പിളിയുടെ ജ്യേഷ്ഠത്തി പറയുന്നത്. ഒരു കുടുംബം നല്ല രീതിയിൽ പോകണമെങ്കിൽ ഭർത്താവ് എന്ന വ്യക്തിക്ക് ആ കുടുംബം നോക്കാനുള്ള പാങ്ങുണ്ടാകണമെന്നും അല്ലാതെ ഒരു വിവാഹം കഴിച്ച് 2 മാസവും 1 വർഷവും കഴിയുമ്പോൾ ഉപേക്ഷിച്ച് പോകുന്നതല്ല കുടുംബജീവിതമെന്നും അമ്പിളിയുടെ ജ്യേഷ്ഠത്തി പറയുന്നു. എത്ര നാളായി ആദിത്യനിങ്ങനെ വിവാഹം കഴിക്കുന്നുവെന്നും എത്ര പേരെ വിവാഹം കഴിക്കുന്നുവെന്നും എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ആദിത്യന്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റുകളാണ് ഇതെല്ലാം. ജയന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് അമ്പിളിയെ വിവാഹം കഴിച്ചു കൊടുത്തത്. എന്നാൽ ഈ വിവാഹാലോചന വന്നപ്പോൾ ഈ ബന്ധം വേണ്ട എന്നാണ് അന്ന് വിദ്യാസാഗർ പറഞ്ഞത്. ഈ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ഉള്ളതുകൊണ്ട് ജയനെ പറ്റി നന്നായി അറിയാമെന്നും വിദ്യാസാഗറിന്റെ ഭാര്യ പ്രതികരിച്ചു.